back to my channel. Now, this video is a special video. If you have any videos, you can see the difference. I have a little bit of hair treatment. നല്ല സ്പേസും ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ നന്നായിട്ട് അവർ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു തരും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആസ് യൂഷ്വൽ നമുക്ക് ഹെയർ വാഷാണ് അവർ ചെയ്തത് അവരുടെ ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തലയിൽ ഒട്ടും എണ്ണമയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ അവർ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു പിന്നെ അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു 4 to 5 hours വരെ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതനുസരിച്ച് ഞാനൊരു 4:30 ആയപ്പോഴായിരുന്നു ഞങ്ങൾക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 4:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് ആ ഒരു ഫുൾ പ്രോസസ്സ് കഴിഞ്ഞ് എൻ്റെ മുടിക്ക് കുറച്ചും കൂടെ ലെങ്തും കൂടെ ഉള്ളതുകൊണ്ട് അത്ര തന്നെ സമയം എടുത്തു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെരാറ്റിനൊക്കെ ചെയ്യുന്ന അത്ര സമയം ഇതിന് വേണ്ടി വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ കാരണം നമുക്ക് കെരാറ്റിനും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്യുമ്പം അത് ഭയങ്കര കെമിക്കലായിട്ടുള്ള അല്ലെ ഭയങ്കരമായിട്ട് അത് ഹീറ്റിംഗ് ചെയ്യുന്നുണ്ട് അവിടെ അപ്പം നമ്മുടെ ഹെയർ വാഷ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ ഹെയർ ഒന്ന് ഇതുപോലെ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുകയാണ് എന്നാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കുന്നില്ല കുറച്ച് വെറ്റായിട്ടിരിക്കുമ്പം തന്നെയാണ് കേട്ടോ അവർ ആ ക്രീം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് വെറ്റായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രോട്ടീൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു ക്രീം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് അത്രത്തോളം കുറച്ചും കൂടി അബ്സോർവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നിട്ട് എന്തുകൊണ്ട് അവർ നമ്മുടെ ഹെയറിൽ ഈ ക്രീം ഇതുപോലെ കുറച്ച് കുറച്ച് പാർട്ടായിട്ടാണ് കേട്ടോ മുടിയെടുത്തേക്കുന്നത് നമ്മുടെ മുടിയിൽ ഫുള്ള് എല്ലായിടത്തും അത് എത്തണം റൂട്ടിൽ അപ്ലൈ ചെയ്യുന്നില്ല റൂട്ടിൽ നിന്ന് ഹെയറിൻ്റെ സ്കാൽപ്പിൽ പറ്റാത്ത രീതിയിൽ
ഹെയറിൽ ഫുള്ള് നമ്മുടെ ഓരോ ഹെയറിലും അത് എത്തക്ക രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു ഹീറ്റിങ്ങും കൂടെ കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ എൻ്റെ മുടിയുടെ അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് അറ്റത്ത് കുറച്ച് സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ഞാൻ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കട്ട് ചെയ്തു. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയറിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് അവരിനി നമ്മളോടൊരു 45 മിനിറ്റ്സ് to 1 hour വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1 hour വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് എന്താണ് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹീറ്റ് ചെയ്തപ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മോക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഇതിനു മുൻപ് ഈ കെരാറ്റിൻ്റെയും സ്ട്രൈറ്റനിങ്ങിൻ്റെയൊക്കെ സ്മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇവർ എത്രത്തോളം നന്നായിട്ട് നമുക്കിത് ചെയ്തു തരുന്നു അത്രത്തോളം നന്നായിട്ടിരിക്കും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഡേയിൽ കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പം കുറച്ച് സ്റ്റിക്കി ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ, കാരണം ആ പ്രോട്ടീൻ നമ്മുടെ ഹെയറിലൊന്ന് അബ്സോർബ് ചെയ്ത് വന്നാണ് ഫസ്റ്റ് ഡേ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹെയറിൽ കുറച്ച് കളർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് കുറച്ച് ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു അറബിക്കുച്ച് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതെണ്ട ഞാൻ അത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വ്യാഴാഴ്ചത്തേതാണ്, പിന്നെ ഇന്നലെ, പിന്നെ ഇന്നിപ്പം ശനിയാഴ്ച സാറ്റർഡേ ആയിട്ടുണ്ട്. അപ്പം ഇന്നാണ് അവരെനിക്ക് ഹെയർ വാഷിന് ചെല്ലാനായിട്ട് പറഞ്ഞേക്കണേ. അപ്പം അതിന് തന്നെ അവർ ഈ പ്രോട്ടീൻ ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല സ്റ്റിക്കി ആയിട്ട് ഇപ്പോൾ കണ്ട ചൂല് പോലെ. അപ്പം ഞാൻ കുറേ ആൾക്കാരിങ്ങനെ വീഡിയോസിൽ വെച്ച് പറയുന്നത് കേട്ടോ, ആദ്യത്തെ ദിവസം നമ്മുടെ മുടി ഇങ്ങനെ ചൂല് പോലെ ആയിരിക്കുന്നു. അപ്പം അത് സത്യമാണ്, എനിക്കത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് അവർ ഹെയർ വാഷിന് ചെയ്യാൻ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു വീഡിയോ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. ഇനി ചെന്നിട്ട് ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര നാൾ നിൽക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഒരു 5-6 months വരെയൊക്കെ നിൽക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ കണ്ടീഷണർ അതൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ മുടി റൂട്ടീന്ന് വളരുന്നതനുസരിച്ച് നമ്മുടെ നോർമൽ ഹെയർ എങ്ങനെയാണോ അതേ ഒരു ഇതിലോട്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിത് പിന്നീട് ഒരു 2-3 തവണയൊക്കെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയറിന് ആ ഒരു ഇപ്പോൾ കേളിയ ഹെയർ ആണെങ്കിൽ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറും, ആ ഒരു ഫ്രിസിനെസ് ഒക്കെ മാറും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഹെയർ വാഷിന് പോവാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ് തലയിൽ മുടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇപ്പോൾ ഈ മുടിയുടെ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനത് പറയട്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം ഞാൻ അതിൻ്റെ ഷാമ്പൂം കണ്ടീഷണറും ഒക്കെ വാങ്ങിക്കും, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്ട്രൈറ്റനിങ് ചെയ്യൂലേ, സ്ട്രൈറ്റനിങ് ചെയ്യുന്ന ഭയങ്കര ഹീറ്റ് ആയിരിക്കും, പിന്നെ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല, പക്ഷെ ഇതും നമുക്ക് അവർ ഹീറ്റൊക്കെ ചെയ്യും, പക്ഷെ അതിൻ്റെ സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റുന്ന സ്മെല്ലാണ് അതിൻ്റെ ആ ഒരു സ്മോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് ഇത് ചെയ്യുമ്പം എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ ഇവരിങ്ങനെ മുടി ഭയങ്കരമായിട്ട് വലിച്ചു പിടിച്ചിട്ടാണ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ സ്കാൽപ്പിൽ ചെറുതായിട്ട് വേദനയൊക്കെ എടുക്കട്ടെ. അപ്പം തന്നെ അവിടുത്തെ എനിക്ക് ചെയ്തു തന്ന ആൾ പറഞ്ഞു, ബ്യൂട്ടി ഈസ് പെയിൻഫുൾ. അതെ, ബ്യൂട്ടി പെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സഹിക്കുകയൊക്കെ വേണം, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടോട്ടെ ഇങ്ങനെ ചെയ്തിട്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ബാക്കി ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം എന്തായാലും നമുക്ക് ഹെയർ വാഷിന് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഇതേ സലൂണിലോട്ട് പോവാണ് ഹെയർ വാഷിന്. പിന്നെ ഇതാണ് കേട്ടോ ആ ഒരു സലൂണിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ അതൊന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് ഹെയർ വാഷ് ചെയ്തു. അപ്പം കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി പറയുന്നത് ഇത് നമ്മളിപ്പോൾ ഈ ഒരു ഹെയർ വാഷ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 3-4 ദിവസത്തേന് ഹെയർ വാഷ് ചെയ്തത്, 3 ദിവസത്തേന്. ഇനി പിന്നെ വാഷ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാഷ് കണ്ടീഷണർ ഉപയോഗിച്ച് മാത്രം വാഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൾഫേറ്റ് അതുപോലത്തെ കെമിക്കൽസ് ഒരുപാടില്ലാത്ത ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിക്കാമെന്നൊക്കെയാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ചെയ്തപ്പം ഒരു 40 BD ആയിട്ടുണ്ട് കേട്ടോ. 40 BD എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 8,000 ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പം പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിന് ഇത്രയും കോസ്റ്റ് ഉണ്ട്, കാരണം ഞാനിവിടെ വേറെ സ്ഥലത്തേക്ക് അന്വേഷിച്ചപ്പോഴും അവരത്യാവശ്യം നല്ല കോസ്റ്റ്, ഇതിനെക്കാട്ടിലും കൂടുതലൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എനിക്ക് കമ്പയർ ടു അതേഴ്സ് ഇത് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയ ഒരു റേറ്റ് അതുകാരണം നമ്മളിവിടെ വന്ന് ചെയ്തു കേട്ടോ.
അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഫോൾ കുറയും, അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ നന്നായിട്ട് കുറയും. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയുമെന്നാണ്. അതിനാണല്ലോ നമ്മൾ ഹെയറിനൊരു പ്രോട്ടീൻ കൊടുക്കുകയാണല്ലോ, അപ്പം അതിൻ്റെതായ ഡിഫറൻസ് കാണണം. പിന്നെ നമ്മുടെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നു, ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് എൻ്റെ മുടിയിലെ ചെടയൊക്കെ ഒന്ന് ചീകി കളയുകയാണ്. ഇപ്പോൾ ജൂലി എന്നാണ് കേട്ടോ എനിക്കിപ്പോൾ ചെയ്ത നന്നായി പുള്ളിക്കാരിയുടെ പേര്. ഇപ്പം എന്നിട്ട് രണ്ട് മുടി നന്നായിട്ട് ഉണക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറ്റ് ഹെയർ ആയിരുന്നു ഇവിടെ, പക്ഷേ നമുക്ക് നന്നായിട്ട് ഈ ഒരു ഹെയർ വാഷ് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടാണ് ഇങ്ങനെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് വീണ്ടും ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കുറച്ച് വെറ്റല്ലല്ലോ, അപ്പം ഇങ്ങനെ അയൺ ചെയ്തപ്പോഴത്തേനും എനിക്ക് നല്ല പെയിൻഫുൾ ആയിരുന്നു അത്. പിന്നെ നമുക്ക് ഓൾറെഡി ഇതുപോലെ ഇവർ നല്ല ബലം പിടിച്ചിട്ടായിരിക്കും, എങ്കിലേ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് മുടി പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയ അറ്റൻഡ് ചെയ്തു, പക്ഷെ അധികം മുടി അങ്ങനെ പോയില്ല കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് സമയം, ഇതൊരു അരമണിക്കൂറോളം എടുത്തു കേട്ടോ ഈ ഹെയർ വാഷ് ഡേയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു നല്ല സ്റ്റിക്കി ആയിട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഒരു ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും മുടി നല്ല സിൽക്കി ആയിട്ട് നല്ല വേവി ആയിട്ട് ഇങ്ങനെ കിടന്നു കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ഹെയർ ഇങ്ങനെ ഹൈലൈറ്റ് കൂടെ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാനിത് ചെയ്യാൻ മുമ്പ് കുറേ സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചാൽ, നമ്മൾ ഹെയറിനൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് ഒബ്സർവ് ചെയ്തിട്ടൊക്കെയല്ലേ ചെയ്തു. അപ്പം എന്തായാലും ഞാൻ എൻ്റെ കൽപ്പിച്ച് ഇവിടെ വന്നു, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ചെയ്ത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇനി ബഹ്റൈനിലുള്ളവർക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവർ നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടെ, അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഇവിടെ. അപ്പോൾ ആർക്കെങ്കിലും വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഞാനൊരു ചെറിയ റിവ്യൂ ഒക്കെ പറഞ്ഞു. അതിന് ശേഷം നമ്മൾ ഇതിന് ശേഷം യൂസ് ചെയ്യുന്ന ഷാമ്പുവും കണ്ടീഷനും ഒക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവർ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സെറോ അതിനുള്ളത് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ള ആഫ്റ്റർ അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.